നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വിമർശനാത്മകമായ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നല്ലത് തന്നെ. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ പുറപ്പെടുവിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ പ്രകടിപ്പിച്ചുകൊള്ളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ അടുത്ത കാലത്ത് മനോജ് വർഗീസ് എന്ന് പറഞ്ഞ ഒരു പ്രവാസിയുടെ ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, അവർക്കെതിരെ ഒരു വളരെ ശക്തമായ ഒരു വിമർശനം. വിമർശനം നല്ലത് തന്നെ, പക്ഷേ അവർ എത്രയും പെട്ടെന്ന് മരിക്കാൻ പ്രാർത്ഥിക്കാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് മരിക്കട്ടെ എന്ന പരോക്ഷ ചിന്താഗതിയോടുകൂടി ഉള്ള ഒരു വിമർശനമാണ് ഈ മനോജ് വർഗീസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മൂത്രം കുടിക്കുകയാണെങ്കിൽ കൊറോണ ബാധം എന്ന് കൊറോണ വൈറസ് ബാധ മാറും എന്ന് ബാബ രാംദേവ്, അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആത്മീയ ആചാര്യനാണ്. ചില വ്യവസായങ്ങളിലൊക്കെ, പതഞ്ജലി തുടങ്ങിയ വ്യവസായങ്ങളിലൊക്കെ അദ്ദേഹം പങ്കാളിയാണ്, യോഗാചാര്യനാണ്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പഠിച്ച് പറയുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ആത്മീയ ഗുരുവാണ്. അദ്ദേഹം മനുഷ്യമൂത്രം കുടിക്കുകയാണെങ്കിൽ കൊറോണ മാറും എന്ന് പറഞ്ഞു എന്നാണ് ഈ ഇദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ബാബാ രാംദേവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല. ഗോമൂത്രത്തിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ തന്നെ ശാസ്ത്രീയമായി തന്നെ വിദേശികളടക്കം അത് തെളിയിച്ചതുമാണ്. അതൊക്കെ തന്നെ ഈ ഇന്ത്യൻ ഐഡിയോളജികളെയും ഭാരതീയമായ ആ അവസ്ഥാ വിശേഷങ്ങളെയും ഭാരതത്തിലെ ഇതുപോലെയുള്ള ആൾക്കാരെയും ഇതുപോലെ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ട്രോളുകളും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ട് കാണുന്നത്. അത് വളരെ ദുഃഖകരം തന്നെ. അന്യരാജ്യത്ത് ഇരുന്നുകൊണ്ട് ഭാരതീയമായ കാര്യങ്ങളെ നിങ്ങൾ ചവിട്ടിത്തേക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ തന്നെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഭാരതീയമായ ബിംബങ്ങളെ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ, നല്ല ആരോഗ്യപരമായ രീതിയിൽ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. തീർച്ചയായും അത് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഈ രീതിയിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഈ ബാബാ രാംദേവിൻ്റെ പോസ്റ്റിന് താഴെ പലരും വളരെ വൃത്തികെട്ട രീതിയിലും വളരെ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ആനന്ദമാണ് കിട്ടുന്നത് എന്നറിയില്ല. ഭാരതീയമായ ബിംബങ്ങളെയും സംസ്കാരത്തെയും ഒക്കെ ചവിട്ടിമതിക്കുന്നത് വലിയ ഗമയാണ് എന്ന് ധരിച്ചാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തെറ്റി. ഈ ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും ഒക്കെ തന്നെയാണ് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കാലത്തും അതുതന്നെയാണ് ഈ കൈ കഴുകുന്നതും അതുപോലെ തന്നെ സാമൂഹ്യ അകലം പാലിക്കുന്നതും നമസ്തേ പറയുന്നതുമൊക്കെ. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഭാരതീയമായ ആ പ്രാചീനമായ രീതികളാണ്. അതൊക്കെ തന്നെയാണ് ലോകം ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കാരെ വിമർശിക്കാനും പ്രതികരിക്കാനും അവഹേളിക്കാനും കുറ്റം പറയാനും ശ്രമിക്കണം എന്ന ഒരു കാര്യമാണ് മനോജ് വർഗീസ് എന്ന വ്യക്തിയോട് പറയാനുള്ളത്. താങ്കളോട് വിരോധമുണ്ടായിട്ട് പറയുന്നതൊന്നുമല്ല, താങ്കൾക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. ഇനി താങ്കൾ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അതിന് ശക്തമായ നിയമ സംവിധാനങ്ങൾ പതഞ്ജലി ഗ്രൂപ്പ് അടക്കമുള്ള, അല്ലെങ്കിൽ വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു അവസരത്തിൽ നടത്തുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.